ലോകമൊട്ടാകെ കീഴ്പ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ചൈന. ഇപ്പോൾ പലയിടത്തും ഭിന്നിപ്പും അടിയുമുണ്ടാക്കി തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാനാണ് ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിത് അഫ്ഗാനിസ്ഥാനിൽ ചാരപ്രവർത്തനം നടത്തിയിരുന്ന ചൈനീസ് പൗരന്മാർ പിടിയിലായിരിക്കുകയാണ്. ഒരു സ്ത്രീ അടക്കം 10 പേരാണ് അഫ്ഗാൻ അധികൃതരുടെ പിടിയിലായത്. December 10 ചൈനീസ് ചാരന്മാർക്കെതിരെ ആരംഭിച്ച നീക്കത്തിന് പിന്നാലെയാണ് 10-അംഗ സംഘം അഫ്ഗാൻ നാഷണൽ ഡയറക്ടറേറ്റ് ഓഫ് സെക്യൂരിറ്റിയുടെ പിടിയിലായിരിക്കുന്നത്. അറസ്റ്റിലായവർക്ക് ചൈനീസ് ചാര സംഘടനയുമായി ബന്ധമുണ്ടെന്നും NDS കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം കാബൂളിൽ ഒരു ഭീകര സെല്ലായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഇവരെന്നാണ് അഫ്ഗാൻ അധികൃതർ പറയുന്നത്. എന്നാൽ സംഭവത്തിൽ ചൈന മാപ്പ് പറയണമെന്ന് അഫ്ഗാനിസ്ഥാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സംഭവം ഒതുക്കി തീർക്കാൻ അഷ്റഫ് ഗാനി സർക്കാരിനുമേൽ ചൈന സമ്മർദ്ദം ചെലുത്തി തുടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വൈസ് പ്രസിഡന്റും അഫ്ഗാൻ രഹസ്യാന്വേഷണ ഏജൻസി മുൻ മേധാവിയുമായ അമറുള്ള സലഹിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് 10-അംഗ സംഘം NDSന്റെ വലയിൽ കുടുങ്ങിയത്. December 10 ചൈനീസ് ചാരന്മാർക്കെതിരായ നീക്കം അഫ്ഗാനിസ്ഥാൻ ആരംഭിച്ചത്. അറസ്റ്റിലായ ലീ യാങ്യാങ് ജൂലൈ മുതൽ ചൈനീസ് ചാര സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. കാബൂളിന്റെ പ്രാന്തപ്രദേശത്തെ വീട്ടിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കാബൂളിലെ ഷിർപൂരിൽ റെസ്റ്റോറന്റ് നടത്തിയിരുന്ന ഷാഹുങ് എന്ന സ്ത്രീയെയും ഇവരോടൊപ്പം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ താമസസ്ഥലത്തു നിന്ന് സ്ഫോടക വസ്തുക്കളും NDS പിടിച്ചെടുത്തിട്ടുണ്ട്. അതേസമയം കാബൂളിലെ ചൈനീസ് പ്രതിനിധി വാങ് യുവുമായി അമറുള്ള കൂടിക്കാഴ്ച നടത്തി. ഇതിനെ തുടർന്ന് ചൈന ഖേദപ്രകടനം നടത്തിയാൽ ചാരന്മാർക്ക് മാപ്പ് നൽകുന്ന കാര്യം പരിഗണിക്കാമെന്നാണ് അഫ്ഗാൻ സർക്കാർ പറയുന്നത്. ഏറെ വർഷങ്ങൾക്കിടെ ആദ്യമായാണ് ചൈനീസ് പൗരന്മാരെ അഫ്ഗാനിൽ ചാരപ്രവർത്തനത്തിന് പിടികൂടുന്നത്. എന്നാൽ ഇവർക്ക് താലിബാൻ ബന്ധമുള്ള ഹഗാനി ഗ്രൂപ്പുമായി അടുത്ത ബന്ധമുണ്ടെന്നും അധികൃതർ പറയുന്നു. അതേസമയം അമേരിക്ക അഫ്ഗാനിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചതിന് പിന്നാലെ ആ മേഖലയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ഗൂഢനീക്കത്തിലായിരുന്നു ചൈന. ഇതിനായി നടത്തിയ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് ചൈനീസ് ചാരന്മാരെ അഫ്ഗാനിസ്ഥാൻ കൈയോടെ പിടികൂടിയിരിക്കുന്നത്. വെബ്ഡെസ്ക്, തത്വമയി.